ഹേ വെൽക്കം ബാക്ക് ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ നിഖിൽ ഫ്രം ജി ടെക്. അപ്പോൾ നിങ്ങൾ ടൈറ്റിൽ കണ്ട പോലെ ഒരു കമ്പ്യൂട്ടർ ആക്സസറിയാണ് ഞങ്ങൾക്ക് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. ടാഗ് എന്ന കമ്പനിയുടെ മെക്കാനിക്കൽ ഗെയിമിംഗ് കീബോർഡായ വാരിയർ എന്ന കീബോർഡാണ് നമ്മൾ ഇന്ന് റിവ്യൂ ചെയ്യുന്നത്. സോ സിറ്റ് ബാക്ക് ആൻഡ് എൻജോയ് ദിസ് വീഡിയോ. നമുക്കിനി അൺബോക്സിംഗ് ഒന്ന് നോക്കാം. അപ്പൊ ഇതാണ് ടാഗ് വാരിയറിന്റെ റീറ്റെയിൽ ബോക്സ്. ബോക്സ് തുറന്നടഞ്ഞാൽ കിട്ടുന്നത് ഒരു യൂസർ മാനുവൽ ആണ്. RGB എഫക്ട്സിന്റെ ഫംഗ്ഷൻസിന്റെയും കൺട്രോൾസ് ആണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ കീബോർഡ് മാത്രമാണ് ബോക്സിലുള്ളത്. ഫസ്റ്റ് ഇംപ്രഷനിൽ നല്ല സ്റ്റേഡി ആയിട്ടുള്ള ഒരു കീബോർഡ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. കീബോർഡിന് താഴെയായിട്ട് ടാഗ് ഗെയിമേഴ്സിന്റെ ലോഗോയും കൊടുത്തിട്ടുണ്ട്. പിന്നെ വയർ മാനേജ്മെന്റിനായിട്ട് ഒരു സ്ട്രാപ്പും കൊടുത്തിട്ടുണ്ട്. അത് നല്ലൊരു കാര്യമായിട്ട് തോന്നി. ഞാനിതിനു മുമ്പ് ഒരു മെമ്പറിംഗ് കീബോർഡാണ് യൂസ് ചെയ്തിരുന്നത്. 3 മാസം മുമ്പ് പെട്ടെന്നൊരു ദിവസം ഡെഡായി പോയി. അപ്പോൾ അതിൻ്റെ ഒരു റീപ്ലേസ്മെൻറ്റ് എന്നുള്ള രീതിക്കാണ് ഞാൻ ഈ ടാഗ് വാരിയർ വാങ്ങിയത്. അപ്പോൾ ലോക്ക്ഡൗൺ ആയതുകൊണ്ട് തന്നെ മിക്ക പ്രൊഡക്ട്സ് അവൈലബിൾ അല്ലായിരുന്നു. അങ്ങനെ കുറച്ച് ഓപ്ഷൻസ് നമ്മൾ തിരഞ്ഞെടുത്തൊരു പ്രൊഡക്റ്റാണ് ടാഗ് വാരിയർ. അപ്പോൾ നമുക്കിനി കീബോർഡിൻ്റെ ബിൽഡ് ക്വാളിറ്റി നോക്കാം. ഫുള്ളി ഒരു ABS പ്ലാസ്റ്റിക് ബിൽഡാണ് വരുന്നത്. 950 ഗ്രാം വെയിറ്റ് ആണ് ഈ കീബോർഡിനുള്ളത്. കീബോർഡ് മൊത്തത്തിൽ നോക്കാനാണെങ്കിൽ വളരെ സ്റ്റേഡി കീബോർഡാണ്. ഒട്ടും തന്നെ ഫ്ലെക്സിബിൾ ആവില്ല. നല്ല ക്വാളിറ്റി ബിൽഡാണ്. ബാക്ക് ആണെങ്കിലും ഫ്രണ്ട് ആണെങ്കിലും നല്ല ക്വാളിറ്റി ബിൽഡാണ്. വൺ നോട്ട് ഫോർ കീസ് ലേഔട്ടാണ് കീബോർഡിന് വരുന്നത്. നമ്പർ പാഡും കൊടുത്തിട്ടുണ്ട്. റൈറ്റ് സൈഡിൽ മുകളിലായിട്ട് നമ്പർ ലോക്ക്, ക്യാപ്സ് ലോക്ക്, പിന്നെ സ്ക്രോൾ ലോക്കിനുള്ള ലൈറ്റ് ഇൻഡിക്കേഷൻസ് ആണ് വരുന്നത്. കീസിനിടയിലായിട്ട് ചെറിയ സ്ക്രൂകൾ കാണാവുന്ന രീതിയിലാണ് ഡിസൈൻ വരുന്നത്. ബാക്കിൽ ഡിസൈൻ നോക്കാനാണെങ്കിൽ 4 സൈഡിലും റബ്ബർ പാഡ്സ് വരുന്നുണ്ട്. പിന്നെ നടുക്കായിട്ട് കീബോർഡിൻ്റെ ബ്രാൻഡിങ്ങും മോഡൽ നമ്പറും കൊടുക്കുന്നുണ്ട്. പിന്നെ കീബോർഡ് ലിഫ്റ്റ് ചെയ്ത് വെക്കാനായിട്ട് 2 സ്റ്റാൻഡ് വരുന്നുണ്ട്. സ്റ്റാൻഡിന് താഴെ റബ്ബർ ഫിനിഷാണ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഏത് സർഫസിൽ വെച്ചാലും നല്ല ഗ്രിപ്പും കിട്ടുന്നുണ്ട്. പിന്നെ ടൈപ്പ് ചെയ്യുമ്പോൾ വളരെ കംഫർട്ട് തരാനും ഇത് സഹായിക്കുന്നുണ്ട്. കേബിളിൻ്റെ കാര്യം നോക്കാനാണെങ്കിൽ 1.8 മീറ്റർ ലെങ്ത്തുള്ള ബ്രെയ്ഡഡ് കേബിൾസ് ആണ് കീബോർഡിന് വരുന്നത്. അത്യാവശ്യം ലെങ്ത്തുള്ളൊരു കേബിളാണിത്. അറ്റത്തായിട്ട് വളരെ നല്ല ഫിനിഷോടെ തന്നെ USB എയർപോർട്ടും കൊടുത്തിട്ടുണ്ട്. ബ്രെയ്ഡഡ് ആയതുകൊണ്ട് തന്നെ ഡാമേജ് ഉണ്ടാകാനുള്ള ചാൻസും കുറവാണ്. ഓവറോൾ പ്രൊഡക്റ്റിനൊരു പ്രീമിയം ഫീൽ നൽകാനും ഇതുകൊണ്ട് സാധിക്കുന്നുണ്ട്. മെക്കാനിക്കൽ കീബോർഡ്സും മെമ്മറി കീബോർഡ്സും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ മെക്കാനിക്കൽ കീബോർഡ്സിന് ഓരോ കീയുടെ താഴെയും ഒരു മെക്കാനിക്കൽ സ്വിച്ച് വരുന്നുണ്ട്. അതാണ് ഓരോ കീ സ്ട്രോക്കും റെക്കോർഡ് ചെയ്യുന്നത്. മെക്കാനിക്കൽ പാർട്സ് ആയതുകൊണ്ട് തന്നെ നല്ല ഫീഡ്ബാക്കും ഇതിനകത്ത് ടൈപ്പിങ്ങിൽ ലഭിക്കും. അതുകൊണ്ട് ടൈപ്പിംഗ് എക്സ്പീരിയൻസ് വളരെ ഇമ്പ്രൂവ് ചെയ്യും. ടൈപ്പിംഗ് ആക്യുറസി ആണെങ്കിൽ ഇമ്പ്രൂവ് ചെയ്യും. ടൈപ്പിംഗ് സ്പീഡ് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് മെക്കാനിക്കൽ കീബോർഡ്സ് സഹായിക്കും. മെക്കാനിക്കൽ സ്വിച്ചസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന പല കമ്പനികളുണ്ട്. ചെറി, ലോജിറ്റെക്, ഓട്ടമോ. ഓരോ സ്വിച്ചസും ഓരോ കളറിലായിരിക്കും അറിയപ്പെടുന്നത്. ഫോർ എക്സാമ്പിൾ, ചെറിയ MX റെഡ് ഉണ്ട്, ചെറിയ MX ബ്ലൂ, ചെറിയ MX ബ്രൗൺ. ഓരോ സ്വിച്ചസിനും ഓരോ ഫീലായിരിക്കും, ഓരോ ഫീഡ്ബാക്ക് ആയിരിക്കും, ഓരോ വിലയായിരിക്കും. നമ്മുടെ ഈ ടാഗ് വാരിയറിൽ യൂസ് ചെയ്തിരിക്കുന്നത് ഒറ്റമോ ബ്ലൂ സ്വിച്ചസ് ആണ്. ഒറ്റമോ ബ്ലൂ സ്വിച്ചസിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന് നല്ല ടൈപ്പിംഗ് എക്സ്പീരിയൻസും നല്ല സൗണ്ടും തരുന്ന ഒരു സ്വിച്ചാണ്. എന്നാൽ ഇത് പ്രൊഡ്യൂസ് ചെയ്യാൻ വളരെ കോസ്റ്റും കുറവാണ്. അതുകൊണ്ട് തന്നെ കൂടുതലും ബഡ്ജറ്റ് മെക്കാനിക്കൽ കീബോർഡ്സിൽ യൂസ് ചെയ്യുന്നത് ഒറ്റമോ ബ്ലൂ സ്വിച്ചസ് ആണ്. മെക്കാനിക്കൽ കീബോർഡ് എന്ന നിലയിൽ ഏറ്റവും പ്രതീക്ഷിക്കാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ടൈപ്പിംഗ് എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ ഈ കീബോർഡിൻ്റെ ടൈപ്പിംഗ് എക്സ്പീരിയൻസ് നോക്കാനാണെങ്കിൽ ഒറ്റമോ ബ്ലൂ സ്വിച്ച് ആയതുകൊണ്ട് തന്നെ ക്ലിക്കി ആൻഡ് ടാക്റ്റൈൽ ഫീലാണ് ഈ സ്വിച്ചസിനുള്ളത്.
ഈ കീസിൻ്റെ സ്പെക്സ് നോക്കാനാണെങ്കിൽ 60 gram ആക്ച്വേഷൻ ഫോഴ്സ് ആണ് വരുന്നത്. ആക്ച്വേഷൻ ഫോഴ്സ് എന്ന് പറയുന്നത് നമ്മൾ എന്തോരം ഫോഴ്സ് കൊടുക്കുമ്പോഴാണ് ആ കീ പ്രസ് ആകുന്നത് എന്നുള്ളതാണ്. പിന്നെ ഈ കീയുടെ ട്രാവൽ ഡിസ്റ്റൻസ് വരുന്നത് 4 mm ആണ്. 50 million ക്ലിക്സ് ലൈഫ് ആണ് കമ്പനി ഈ കീസിന് അവകാശപ്പെടുന്നത്. സ്പെക്സ് എല്ലാം മാറ്റിവെച്ച് പേഴ്സണൽ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ, ഒരു മെംബ്രെയിൻ കീബോർഡിൽ നിന്ന് മെക്കാനിക്കൽ കീബോർഡിലേക്ക് അപ്ഗ്രേഡ് ചെയ്തപ്പോൾ വളരെ വലിയൊരു മാറ്റമാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. മെക്കാനിക്കൽ സ്വിച്ച് ആയതുകൊണ്ട് തന്നെ ഈ മെക്കാനിക്കൽ പാർട്സിൽ നിന്ന് കിട്ടുന്ന ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് അത് എക്സ്പീരിയൻസ് ചെയ്ത് അറിയേണ്ട ഒരു കാര്യം തന്നെയാണ്. ഓരോ ക്ലിക്സും നമ്മുടെ ഫിംഗർ ടിപ്സിൽ ഫീൽ ചെയ്യാൻ സാധിക്കും. അങ്ങനെ നോക്കുമ്പോൾ ഒരു കീ പ്രസ് ആവുന്നതും അത് പ്രസ് ആവാതിരിക്കുന്നതും രണ്ട് വട്ടം പ്രസ്സായി പോയതും ഇതെല്ലാം തന്നെ നമുക്ക് പെട്ടെന്ന് അറിയാൻ സാധിക്കും. അങ്ങനെ വരുമ്പോൾ ഓവറോൾ നമ്മുടെ ടൈപ്പിംഗ് ആക്യുറസിയെ അത് നന്നായി സഹായിക്കുന്നുണ്ട്. ടൈപ്പിംഗ് സ്പീഡ് കൂട്ടാനും ഇതുകൊണ്ട് സാധിക്കുന്നുണ്ട്. ടൈപ്പിംഗ് എക്സ്പീരിയൻസ് സാറ്റിസ്ഫൈങ് ആണെന്നൂടെ പറയാം. അതിനെ സഹായിക്കുന്ന ഒരു ഫാക്ടർ എന്ന് പറയുന്നത് എൻ്റെ സൗണ്ടാണ്. ഒറ്റമോ ബ്ലൂ സ്വിച്ചസിന് വളരെ ക്ലിക്കി സൗണ്ടാണ് വരുന്നത്. പേഴ്സണലി എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു സൗണ്ടാണ്. ഇത് കുറച്ച് അഡിക്റ്റീവ് ആണെന്ന് കൂടെ വേണമെങ്കിൽ പറയാം. കാരണം ഈ സ്വിച്ചസിൻ്റെ സൗണ്ട് കൊണ്ട് മാത്രം ഇത് പ്രിഫർ ചെയ്യുന്ന ആളുകളുണ്ട്. വളരെ സൗണ്ടുള്ളൊരു സ്വിച്ച് തന്നെയാണ് ഈ ഒറ്റമോ ബ്ലൂ സ്വിച്ചസ്. അതിനൊരു നെഗറ്റീവ് സൈഡ് കൂടെ ഉണ്ട്, അത് ഞാൻ പിന്നെ പറയാം. അപ്പോൾ ഓവറോൾ ടൈപ്പിംഗ് എക്സ്പീരിയൻസ് നോക്കാനാണെങ്കിൽ കീസിൻ്റെ ഫീലായാലും ഫീഡ്ബാക്ക് ആയാലും സൗണ്ടായാലും വളരെ സാറ്റിസ്ഫൈയിങ് ആയിട്ടുള്ളൊരു ടൈപ്പിംഗ് എക്സ്പീരിയൻസ് ആണ് ഈ കീബോർഡിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ടാഗ് വാറിയറിൻ്റെ കീ ക്യാപ്സിനെ പറ്റി പറയാനാണെങ്കിൽ ഡബിൾ ഇൻജക്ഷൻ കീ ക്യാപ്സ് ആണ് ഇതിന് കൊടുത്തിട്ടുള്ളത്. ഓരോ കീയിലും വരുന്ന ക്യാരക്ടേഴ്സ് ട്രാൻസ്പെറൻറ്റ് ക്യാരക്ടേഴ്സ് ആണ്. ഈ ട്രാൻസ്പെറൻറ്റ് ക്യാരക്ടേഴ്സിൽ കൂടെയാണ് RGB ലൈറ്റിംഗ് തെളിയുന്നത്. നല്ലൊരു പ്രീമിയം പ്രിൻറ്റിങ്ങും നല്ലൊരു ഫോണ്ടുമാണ് ഈ ക്യാരക്ടേഴ്സിനൊക്കെ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലെ മൾട്ടിമീഡിയ കീസൊക്കെ ലേസർ എൻക്രിപ്റ്റഡ് ആണ്. സസ്പെൻഡഡ് കീ ക്യാപ് ഡിസൈൻ ആണ് ടാഗ് വാരിയറിൽ വരുന്നത്. പിന്നെ ഈ കീബോർഡിന്റെ F1 to F12 കീസിനിടയിലാണ് മീഡിയ കൺട്രോൾസും വോളിയം കൺട്രോൾസും മറ്റ് ഫംഗ്ഷൻസും വരുന്നത്. F5 to F8 കീസിലാണ് മീഡിയ കൺട്രോൾസ് വരുന്നത്. ഫംഗ്ഷൻ കീ പ്രസ് ചെയ്ത് ഓരോ കീ നക്കുമ്പോഴാണ് മീഡിയ കൺട്രോൾസ് വർക്ക് ചെയ്യുന്നത്. ഡെഡിക്കേറ്റഡ് മീഡിയ കൺട്രോൾസ് ഈ കീബോർഡിന് വരുന്നില്ല. പക്ഷേ ഒരു RGB മെക്കാനിക്കൽ കീബോർഡിന് ഈ പ്രൈസിൽ അതൊരു ഡീൽ ബ്രേക്കർ ആണെന്ന് പറയാൻ സാധിക്കില്ല. ഇനി ഗെയിമിങ്ങിൻ്റെ കാര്യം നോക്കാനാണെങ്കിൽ ഞാനിതിൽ പല ഗെയിംസും കളിച്ച് നോക്കി. വിച്ചർ, PUBG മൊബൈൽ, GTA 5, അസാസിൻസ് ക്രീഡ്, ഇങ്ങനെ പല കാറ്റഗറിയിലുള്ള ഗെയിംസ് ഞാനിതിൽ കളിച്ച് നോക്കിയിട്ടുണ്ട്. വളരെ നല്ല റെസ്പോൺസ് ടൈമാണ് ഇതിനകത്ത് കിട്ടിയത്. ലാഗ് ആയിട്ടൊന്നും തോന്നിയിട്ടില്ല. പിന്നെ ഇതിന് എൻകീ റോളർ ഫീച്ചർ വരുന്നുണ്ട്. അതെന്താന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ പല കീസ് ഒരുമിച്ച് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓരോ കീയും സെപ്പറേറ്റ് ആയിട്ട് രജിസ്റ്റർ ചെയ്യാൻ സഹായിക്കും. അപ്പോൾ നമ്മൾ ഗെയിമിങ്ങിൽ പല കീസ് ഒരുമിച്ച് എടുക്കുമ്പോൾ അത് ഇൻഡിവിജ്വലി രജിസ്റ്റർ ചെയ്യുന്നതുകൊണ്ട് തന്നെ എല്ലാ കൺട്രോൾസും വർക്ക് ചെയ്യുകയും ചെയ്യും. കൂടാതെ ഈ കീബോർഡിൽ വിൻഡോ ലോക്ക് കീ ഉണ്ട്. ഗെയിം സിസ്റ്റിനിടയിൽ വിൻഡോസ് കീയിലെ ആക്സിഡൻ്റൽ ടച്ചസ് ഒഴിവാക്കുക എന്നുള്ളതാണ് ഈ ഫീച്ചറിൻ്റെ പ്രത്യേകത. പിന്നെ RGB എഫക്ട്സിലെ പ്രോഗ്രാമിംഗ് ഫീച്ചർ ഉപയോഗിച്ച് നമ്മൾ കളിക്കുന്ന ഗെയിമിൻ്റെ കൺട്രോൾസിന് ഉപയോഗിക്കുന്ന കീസ് മാത്രം ലൈറ്റപ്പ് ചെയ്തിടാൻ സഹായിക്കും. അത് ഗെയിമിംഗ് എക്സ്പീരിയൻസിന് ഇമ്പ്രൂവ് ചെയ്യുന്ന ഒരു ഫീച്ചറായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ ഓവറോൾ നോക്കുമ്പോൾ ഗെയിമിങ്ങിൻ്റെ കാര്യത്തിലും ടാഗ് വാരിയർ നല്ലൊരു പെർഫോമൻസ് തന്നെയാണ് കാഴ്ചവെക്കുന്നത്. അടുത്തത് നമ്മുടെ ടാഗ് വാരിയർ മെക്കാനിക്കൽ കീബോർഡിൻ്റെ സൗണ്ട് ടെസ്റ്റ് ആണ്. സൗണ്ട് ടെസ്റ്റ് നന്നായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് ഹെഡ്ഫോൺസ് യൂസ് ചെയ്യുക. ഇനി ഒരു നോർമൽ മെമ്മറിയും കീബോർഡും ടാഗ് വാരിയർ മെക്കാനിക്കൽ കീബോർഡും തമ്മിലുള്ളൊരു സൗണ്ട് ടെസ്റ്റ് കമ്പാരിസൺ ആണ്. ഇനി ഈ കീബോർഡിൻ്റെ ലുക്സിനെ തന്നെ മാറ്റിമറിക്കുന്ന ഫീച്ചറായ RGB ലൈറ്റിംഗ് എഫക്ട്സ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. കീബോർഡ് ഓണാകുമ്പോൾ ഉള്ളൊരു ലൈറ്റിംഗ് എഫക്റ്റ് ആണ് ഈ കാണുന്നത്. അപ്പോൾ ഒരു 6 colored RGB ലൈറ്റിംഗ് ആണ് ടാഗ് വാരിയറിൽ വരുന്നത്. ഇതിൽ പല കളർ മോഡ്സ് ഉണ്ട്. അതിന് നമുക്ക് ടോപ്പ് റൈറ്റിലുള്ള ഇൻഡിക്കേഷൻ ലൈറ്റ്സ് ഒന്ന് നോക്കാം. നമ്പർ ലോക്ക്, ക്യാപ്സ് ലോക്ക് ആൻഡ് സ്ക്രോൾ ലോക്കിൻ്റെ ലൈറ്റ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. ഓരോ ലൈറ്റ്സിനും അതിൻ്റെ താഴെയായിട്ട് ഓരോ സിമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. റെഡ് ബാക്ക് ലൈറ്റ് ആണ് ഇൻഡിക്കേഷൻ ലൈറ്റ്സിന് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിനി കളർ മോഡ്സ് മാറ്റുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതാണ് ഫസ്റ്റ് ലൈറ്റിംഗ് എഫക്റ്റ്. ഫംഗ്ഷൻ കീ പ്ലസ് സ്ക്രോൾ ലോക്ക് ഉപയോഗിച്ചാണ് നമ്മൾ ലൈറ്റിംഗ് എഫക്ട്സ് മാറ്റുന്നത്. ഇനി നമുക്ക് ഓരോ ലൈറ്റിംഗ് എഫക്ട്സ് നോക്കാം. സെക്കൻഡ് ലൈറ്റിംഗ് എഫക്ട്, തേർഡ് ലൈറ്റിംഗ് എഫക്ട്,
fourth lighting effect. Fifth lighting effect. Sixth lighting effect. Seventh lighting effect. And the final lighting effect. പിന്നെ എല്ലാ ലൈറ്റിംഗ് എഫക്റ്റിനും ബ്രൈറ്റ്നസ് കൺട്രോൾ വരുന്നുണ്ട്. ഫംഗ്ഷൻ കീ പ്ലസ് അപ്പ് ആരോ ആൻഡ് ഡൗൺ ആരോ ഉപയോഗിച്ചാണ് ബ്രൈറ്റ്നസ് കൺട്രോൾ ചെയ്യുന്നത്. ഫൈവ് ലെവൽ ബ്രൈറ്റ്നസ് കൺട്രോൾ ആണ് എല്ലാ ലൈറ്റിംഗ് മോഡ്സിനും വരുന്നത്. പിന്നെ എല്ലാ ലൈറ്റിംഗ് മോഡ്സിനും സ്പീഡ് കൺട്രോളും ഉണ്ട്. ഫംഗ്ഷൻ കീ പ്ലസ് ലെഫ്റ്റ് ആരോ ഓർ റൈറ്റ് ആരോ ഉപയോഗിച്ചാണ് സ്പീഡ് കൺട്രോൾ ചെയ്യുന്നത്. ഫോർ ലെവൽ സ്പീഡ് കൺട്രോൾ ആണ് ലൈറ്റിംഗ് എഫക്ട്സിന് വരുന്നത്. പിന്നെ ഈ കീബോർഡിന് ഫൈവ് ലെവൽ പ്രോഗ്രാമബിൾ ആർ ജി ബി ലൈറ്റിംഗ് വരുന്നുണ്ട്. ഫംഗ്ഷൻ കീ പ്ലസ് 1, ഫംഗ്ഷൻ കീ പ്ലസ് 2, 3, 4, 5, അങ്ങനെയാണ് 5 ആർ ജി ബി പ്രോഗ്രാമബിൾ എഫക്ട്സ് നമ്മൾ ടോഗിൾ ചെയ്യുന്നത്. സോ ഫംഗ്ഷൻ കീ പ്ലസ് 1 നിൽക്കുമ്പോൾ ആദ്യത്തെ പ്രോഗ്രാമബിൾ ആർ ജി ബി എഫക്റ്റ് വന്നിട്ടുണ്ട്. ഇനി അത് കസ്റ്റമൈസ് ചെയ്യുന്നത് എങ്ങനെയാന്ന് നോക്കാം. ഫംഗ്ഷൻ കീ പ്ലസ് പ്രിന്റ് സ്ക്രീൻ ഉപയോഗിച്ചാണ് കസ്റ്റമൈസ് ചെയ്യുന്നത്. ഇപ്പോൾ ആ ഇൻഡിക്കേഷൻ ലൈറ്റ്സ് ബ്ലിങ്ക് ചെയ്യുന്ന കാണാം. ഇപ്പോൾ പ്രോഗ്രാമബിൾ മോഡിലേക്ക് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ലൈറ്റ് അപ്പ് ചെയ്യേണ്ട കീസ് മാത്രം പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ഞാൻ ക്വർട്ടി എന്നുള്ള കീസ് മാത്രം ലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഫംഗ്ഷൻ കീ പ്ലസ് സ്ക്രോൾ ലോക്ക് ഉപയോഗിച്ച് നമുക്ക് സേവ് ചെയ്യാം. ഇപ്പോൾ കണ്ടില്ല, ഞാൻ ഫംഗ്ഷൻ പ്ലസ് 1 അടിച്ചപ്പോൾ ക്വർട്ടി എന്നുള്ള കീസ് മാത്രം ലൈറ്റ് ചെയ്തിരിക്കുന്ന പ്രോഗ്രാമാണ് വന്നിട്ടുള്ളത്. ഇനി നമ്മൾ റീസെറ്റ് ചെയ്യാനായിട്ട് നമ്മൾ നേരത്തെ ചെയ്ത അതേ സ്റ്റെപ്പ് യൂസ് ചെയ്താൽ മതി. ഫംഗ്ഷൻ കീ പ്ലസ് പ്രിന്റ് സ്ക്രീൻ വെക്കുക, അതിനുശേഷം നമുക്ക് ലൈറ്റ് അപ്പ് ചെയ്യേണ്ട കീസ് മാത്രം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഫംഗ്ഷൻ കീ പ്ലസ് സ്ക്രോൾ ലോക്ക് പ്രസ് ചെയ്യുമ്പോൾ അത് സേവ് ആവുകയും ചെയ്യും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ആർ ജി ബി ലൈറ്റിംഗ് കൺട്രോൾസിനെ കുറിച്ച് പറയാനുള്ളത്. പിന്നെ ആർ ജി ബി ലൈറ്റിംഗ് ഫിനിഷിനെ പറ്റി പറയാനാണെങ്കിൽ, ഓരോ കീസിലും കൊടുത്തിരിക്കുന്ന ഇൻക്രിപ്ഷനെ ഫില്ല് ചെയ്യുന്ന രീതിയിലാണ് ആർ ജി ബി ലൈറ്റിംഗ് എഫക്ട്സ് വരുന്നത്. അതുകൊണ്ട് ഒരു പ്രീമിയം ഫീൽ ഈ ലൈറ്റിങ്ങിനും കിട്ടുന്നുണ്ട്. ഈ കീബോർഡിന് ഞാൻ ഫേസ് ചെയ്തത് ഒരൊറ്റ ഇഷ്യൂ ആണ്. കീബോർഡ് എടുത്ത് കുറച്ച് ആഴ്ചകൾക്ക് ശേഷം F12 തൊട്ട് താഴേക്ക് എൻ്റർ കീ വരെ 4 കീസ് വർക്ക് ചെയ്യാത്തൊരവസ്ഥ ഉണ്ടായി. അപ്പോൾ ഞാൻ അതിൻ്റെ കീ ക്യാപ്സ് റിമൂവ് ചെയ്ത് നോക്കിയപ്പോൾ കീബോർഡിൽ പ്രസ് ചെയ്യുമ്പോൾ മാത്രം ആ സ്വിച്ചസ് വർക്ക് ചെയ്യുന്നതായിട്ട് കണ്ടു. അപ്പോൾ അതിനടുത്തുള്ളൊരു സ്ക്രൂ ഞാനൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുത്തു. പിന്നെ ഇതുവരെ ആ ഒരു ഇഷ്യൂ ഞാൻ ഫേസ് ചെയ്തിട്ടില്ല. അത് മാത്രമാണ് ഈ കീബോർഡ് മേടിച്ചിട്ട് എനിക്കൊരു ഇഷ്യൂ ആയിട്ട് വന്നിട്ടുള്ളത്. ടൈപ്പിങ്ങിനാണ് മെക്കാനിക്കൽ കീബോർഡ്സ് കൂടുതൽ യൂസ്ഫുൾ ആകുന്നത്. എൻ്റെ കാര്യം നോക്കുമ്പോൾ ഞാൻ വളരെ ടൈപ്പ് ചെയ്യുന്നൊരു ആളൊന്നുമല്ല. ഞാൻ കൂടുതലും ഗെയിമിങ്ങിനും എഡിറ്റിങ്ങിനുമാണ് കീബോർഡ് യൂസ് ചെയ്യുന്നത്. പക്ഷേ എന്നിട്ട് ഞാനത് പ്രിഫർ ചെയ്യുന്നതിന് ഒരു കാരണം എന്ന് പറയുന്നത് ഇതിൻ്റെ റിലയബിലിറ്റിയാണ്. മെമ്പറിംഗ് കീബോർഡ്സിനും കൂടുതൽ ലൈഫാണ് മെക്കാനിക്കൽ കീബോർഡ്സിന് വരുന്നത്. ഇപ്പോൾ ഒട്ടുമ്പോൾ ബ്ലൂ സ്വിച്ച് തന്നെ നോക്കുകയാണെങ്കിൽ 50 മില്യൺ ക്ലിക്സ് ഓഫ് ലൈഫാണ് കമ്പനി അവകാശപ്പെടുന്നത്. സോ അങ്ങനെ നോക്കുമ്പോൾ അത്യാവശ്യം നമുക്ക് സാധാരണ മെമ്പറിംഗ് കീബോർഡ്സിലും കിട്ടുന്നതിനും ലൈഫ് കിട്ടും. പിന്നെയുള്ള ഫാക്ടർ എന്ന് പറയുന്നത് സൗണ്ടാണ്. ലവ് ഇറ്റ് ഓർ ഹെയ്റ്റ് ഇറ്റ് അങ്ങനത്തെ സെറ്റപ്പ് ആണ് സൗണ്ട് വരുന്നത്. എനിക്ക് പേഴ്സണലി ഇത് വളരെ ഇഷ്ടപ്പെട്ടു. വളരെ ക്ലിക്കി സൗണ്ടാണ്. ഇപ്പോൾ നമ്മളൊരു മുറിയിൽ നിന്ന് ടൈപ്പ് ചെയ്യാണ്, ആംബിയൻ നോയ്സ് ഒന്നും ഇല്ലെങ്കിൽ അപ്പുറത്തെ മുറിയിൽ കേൾക്കാൻ മാത്രം സൗണ്ട് ഇതിൽ നിന്ന് വരുന്നുണ്ട്. ഇപ്പോൾ നിങ്ങളൊരു സൈലൻറ്റ് ടൈപ്പിംഗ് എക്സ്പീരിയൻസ് ആണ് ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളൊരു ഓഫീസ് യൂസർ ആണെങ്കിൽ നിങ്ങളുടെ കൊളീഗ്സിനൊക്കെ ചിലപ്പോൾ ഇത് അനുവിംഗ് ആയിട്ട് തോന്നാം. അപ്പോൾ അങ്ങനെ ഒരാളാണ് നിങ്ങളെങ്കിൽ ഇതൊരു ബിഗ് നോ ആണ്. പേഴ്സണലി എനിക്ക് കീബോർഡ് വളരെ ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ ടൈപ്പിംഗ് എക്സ്പീരിയൻസ് ആണെങ്കിലും സൗണ്ട് ആണെങ്കിലും ആർ ജി ബി എഫക്ട്സ് ആണെങ്കിലും ഐ ആം ഹാപ്പി വിത്ത് ദിസ് പ്രോഡക്റ്റ്. അപ്പോൾ ഈ കീബോർഡിൻ്റെ പ്രോസ് നോക്കാനാണെങ്കിൽ നല്ല ബിൽഡ് ക്വാളിറ്റി ഉണ്ട്, നല്ല ടൈപ്പിംഗ് എക്സ്പീരിയൻസ് ആണ്, നല്ല സൗണ്ട് ഉണ്ട്, നല്ല ലുക്സ് ഉണ്ട്, നല്ല ആർ ജി ബി എഫക്ട്സ് ഉണ്ട്. പിന്നെ ഇതിൻ്റെ കോൺസ് നോക്കാനാണെങ്കിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞ പോലെ ഞാൻ ഫേസ് ചെയ്ത ഒരു ഇഷ്യൂ ആണ് ഒരു കോണായിട്ട് പറയാം. പിന്നെ ഇതിൻ്റെ സൗണ്ട് അതൊരു പോസിറ്റീവ് സൈഡും ഉണ്ട്, നെഗറ്റീവ് സൈഡും ഉണ്ട്. ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെടും, ഇല്ലെങ്കിൽ ഇല്ല. ഇതിൻ്റെ ഇവിടെ ഒരു കീ ക്യാപ്പ് റിമൂവർ തന്നിട്ടില്ല, അതൊരു ഇഷ്യൂ ആണ്. നമ്മളിപ്പോൾ കീബോർഡ് ക്ലീൻ ചെയ്യുകയാണെങ്കിൽ കീ ക്യാപ്പ് റിമൂവ് ചെയ്യുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. ഈ കീബോർഡിൻ്റെ പ്രൈസിംഗ് നോക്കുമ്പോൾ നമ്മൾ ആമസോണിൽ നിന്ന് 2200 rupees വാങ്ങിയത്. ഇത് വാങ്ങാനുള്ള ലിങ്ക് ഒക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. അതിൻ്റെ അവൈലബിലിറ്റി ഒന്ന് ചെക്ക് ചെയ്തിട്ട് നിങ്ങൾ വാങ്ങുക. അപ്പോൾ നിങ്ങൾ എന്നെ പോലെ തന്നെ ഗെയിമിങ്ങിനും എഡിറ്റിങ്ങിനും കുറച്ച് ടൈപ്പിങ്ങിനും ഒക്കെയാണ് കീബോർഡ് നോക്കുന്നതെങ്കിൽ ടാഗ് വാരിയർ എന്ന് പറയുന്നത് നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്തേക്കുക. നല്ലൊരു വീഡിയോ ആയിട്ട് നമ്മൾ ഇനിയും വരുന്നതാണ്. ടിൽ ദെൻ.